നമസ്കാരം. പുതിയ തലമുറ ആഘോഷിക്കുന്നതൊന്നും പെരുന്നാളല്ല, പഴയ തലമുറയുടെ ആഘോഷമാണ് യഥാർത്ഥ പെരുന്നാൾ ആഘോഷമെന്നും, ഇപ്പോൾ പുതിയ തലമുറ കാണിച്ചു കൂട്ടുന്നതെല്ലാം ഒരു തരം പേക്കൂത്താണെന്നും പ്രശസ്ത യൂട്യൂബ് ചാനൽ ഉടമ ടെക് റെക്കോർഡ് ഇല്ലാസ്. നാടൊട്ടുകും പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ ജനസമ്മതിയുള്ള ഒരു യൂട്യൂബർ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ പെരുന്നാൾ ആഘോഷത്തെ നോക്കി കാണുന്നത്? പഴയ കാലത്തെ പെരുന്നാൾ ആഘോഷം അതാണ് പെരുന്നാൾ ആഘോഷം, അല്ലാതെ ഇപ്പോഴത്തെ കാലത്തെ പെരുന്നാൾ ആഘോഷം എന്ത് പെരുന്നാൾ ആഘോഷമാണ്? ഈ ന്യൂ ജനറേഷൻ്റെ പെരുന്നാൾ ആഘോഷം എങ്ങനെയാണ്? അവർക്ക് പെരുന്നാൾ ആഘോഷിക്കാമെന്ന് പോലും അവർക്ക് അറിയുന്നില്ല, അവർക്ക് അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് പഴയ കാലത്ത് പെരുന്നാളിലെ ആഘോഷം ഉണ്ടല്ലോ, അതാണ് ശരിയായ പെരുന്നാൾ ആഘോഷം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പഴയ പെരുന്നാളാണ് പുതിയ പെരുന്നാളിനേക്കാൾ നല്ലത് എന്ന് പറയുന്നത്? ഒരുപാട് മെമ്മറീസ് കിട്ടുന്നുണ്ട് പഴയ കാലത്ത്, ഒരുപാട് മെമ്മറി നമുക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ജനറേഷൻ്റെ പെരുന്നാൾ ആഘോഷം അവർക്ക് അവരുടെ മെമ്മറിയിൽ വെക്കാനായിട്ടൊന്നുമില്ല, അവർക്കൊന്നും മെമ്മറിയിൽ വെക്കാനായിട്ട് വരുന്നില്ല. പണ്ടൊക്കെ പഴയ കാലത്തൊക്കെ ഞങ്ങൾ പെരുന്നാളിൻ്റെ ഒരു ഒരാഴ്ച മുന്നേ തന്നെ നമ്മൾ പെരുന്നാളിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങും. അതൊക്കെയാണ് മെമ്മറീസ്, അതിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ ഈ പേക്കൂത്ത് കാണിക്കുന്ന ഒരു പെരുന്നാൾ ആഘോഷം അതൊരു പെരുന്നാൾ ആഘോഷമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഞാൻ എപ്പോഴും പറയുന്ന തർപ്പിച്ചു പറയുന്ന ഒരു കാര്യം, പഴയ കാലത്ത് പെരുന്നാൾ ആഘോഷമാണ് പെരുന്നാൾ ആഘോഷം. ഈ വിഷയം ചർച്ച ചെയ്യുന്നു ലെറ്റ്സ് ഗ്രോ ന്യൂസ് അവറിൽ പ്രശസ്ത യൂട്യൂബ് ചാനൽ ഉടമകളായിട്ടുള്ള പഴയ കുപ്പിപ്പാട്ട തുടങ്ങിയവ കൊണ്ട് വർണ്ണവിസ്മയം തീർത്ത് കുപ്പികൾക്ക് ഒരു രാജകീയ പ്രൗഢി നൽകിയ നവാൽ ക്രിയേറ്റീവ് ഹൈഫ് ചാനൽ ഉടമ ശ്രീമതി നവാൽ, ഒപ്പം അമ്മയുടെ പൊറാട്ട എന്ന സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി ലോക യൂട്യൂബ് പ്രേക്ഷകരെ ഒന്നടങ്കം വിസ്മയിപ്പിച്ച അത്ഭുതപ്പെടുത്തിയ അവർ ലൈഫ് ചാനലുടമ ശ്രീമതി ശ്രീജ, പുതിയ വിഭവങ്ങൾ എപ്പോഴും മനോഹരമായി വളരെ വിജയകരമായി പരീക്ഷിച്ച് മാലോകർക്ക് മുമ്പിൽ എത്തിച്ചു കൊണ്ടിരിക്കുന്ന ടേസ്റ്റി ട്രീറ്റ്സ് ബൈ അനു ചാനലുടമ ശ്രീയേട്ടൻ്റെ സ്വന്തം അനു, ഇളനീലിമയിൽ ഇളനീർ പുഡിംഗ് എന്ന അത്ഭുത വിഭവം പരിചയപ്പെടുത്തി അന്ന് വരെ പുഡിങ്ങിനെക്കുറിച്ച് മാലോകർക്കുണ്ടായിരുന്ന സകല സങ്കല്പങ്ങളെയും കാറ്റിൽ പറത്തി പുഡിംഗ് ലോകത്ത് തന്നെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ടേസ്റ്റി ഫുഡ്സിൽ ചാനലുടമ ശ്രീമതി സജ്നു, വ്യത്യസ്തവും കഠിനവുമെന്ന് തോന്നുന്ന വിഭവങ്ങൾ പൂ പറിക്കുന്ന ലാഘവത്തോടെ തൻ്റെ കരവിരുതിൽ വിരിയിപ്പിച്ചെടുക്കുന്ന പാത്തുജാസ് വേൾഡ് ചാനലുടമ ശ്രീമാൻ ജസീർ എന്നിവരും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ പാചകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയങ്ങൾക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന അത്ഭുത ചാനലായിട്ടുള്ള ദ്വാ കിച്ചൻ എന്ന ചാനലുടമ ഹാരിസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വാണ്ട ടൈം ബൈ കബീർ കുനത്തൻ. ആദ്യം ശ്രീമതി ശ്രീയേട്ടൻ്റെ സ്വന്തം മനു, ടെക് റെക്കോർഡ് ചാനലുടമയായിട്ടുള്ള ശ്രീമാൻ ഇല്യാസിൻ്റെ ആ വിവാദ പ്രസ്താവന താങ്കൾക്ക് ശ്രദ്ധിച്ചു കാണുമല്ലോ. താങ്കൾക്കായി വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ പറയാം, ന്യൂ ജനറേഷൻ്റെ ആഘോഷമെല്ലാം ഒരു തരം പേക്കൂത്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നു? എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഇല്യാസംസ്കാരം. കബീർ, ഞാൻ കേട്ടു ഈ ടെക് റെക്കോർഡ് ഇല്യാസ് പറയുന്ന പ്രസ്താവന ഞാൻ കേട്ടു, അപ്പൊ ഞാൻ അതിലേക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ ഈ പഴയ ഇത് പുതിയ ഇത് അങ്ങനെയൊക്കെ തരത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതെല്ലാ കാലത്തും ഒന്ന് തന്നെയല്ലേ? ഇപ്പൊ ഇങ്ങനെ ഇത് നന്നായിട്ട് ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് അത് മറ്റുള്ളവർ വിട്ടുപോകുമോ? അങ്ങനെ ആഘോഷിക്കണം, അല്ലാതെ എന്താ ചെയ്യാം? അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു ട്രെൻഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ന്യൂ ജനറേഷൻ എന്ത് ചെയ്താലും അതിനൊരു കുറ്റം പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ കാലത്തെ ആഘോഷമാണ് നല്ലത്, ഇപ്പോഴത്തെ ആഘോഷം മോശമാണ് എന്ന് പറയുന്നതിനോടൊന്നും എനിക്കൊട്ടും യോജിക്കാൻ പറ്റിയില്ല. കാരണം പണ്ടത്തെക്കാളും കൂടുതലായിട്ടാണ് ഇപ്പൊ ആഘോഷം നടക്കുന്നത്. ഇപ്പൊ ഡ്രസ് എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതേപോലെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെന്താ പറയാ, ഇതിനു വേണ്ടിയിട്ട് ഒത്തുകൂടുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോഴല്ലേ അത് കൂടുതലായിട്ട് ചെയ്യുന്നത്.
പിന്നെ അങ്ങനെ എന്തോ പറഞ്ഞല്ലോ പേക്കൂത്തെന്നോ പേക്കൂത്തെന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നത് ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണോ ഇതിനെതിരെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണ്ടേ പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നല്ലോ മെമ്മറബിൾ അല്ലെന്ന് മെമ്മറബിൾ ആവുന്ന എങ്ങനെയാണ് മിസ്റ്റർ മെമ്മറബിൾ ആവണമെങ്കിൽ താങ്കൾ അതിനു വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എങ്കിലല്ലേ മെമ്മറബിൾ ആവുള്ളൂ അപ്പൊ ഇങ്ങേരുടെ ഈ പ്രസ്താവനയോട് ന്യൂ ജനറേഷൻ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കുന്നു ക്ഷമിക്കണം ദ്വാ കിച്ചൻ ഹാരിസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു നമസ്കാരം ഹാരിസ് ടെക് റെക്കോർഡ് ഇല്ലാസിന്റെ ആ വിവാദ പ്രസ്താവന നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടുകാണുമല്ലോ എങ്ങനെയാണ് അതിനെതിരെ താങ്കൾ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് താങ്കൾക്കും താങ്കളുടെ ചാനലിനും ഒരു നന്ദി പറയുകയാണ് കാരണം ഇല്ലാസിന്റെ ഈ ഒരു പ്രസ്താവന കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി അപ്പം അത് എങ്ങനെ പ്രതികരിക്കണം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് താങ്കളുടെ ചാനലിൽ നിന്ന് എന്നെ വിളിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ താങ്കളുടെ ചാനലിനും വണ്ടർ ടൈം എന്ന താങ്കളുടെ ചാനലിനും താങ്കൾക്കും പ്രത്യേകം നന്ദി മിസ്റ്റർ ദ്വാ കിച്ചൻ ഹാരിസ് ഈ അവസരത്തിൽ നമ്മോടൊപ്പം പാത്തുജാസ് വേൾഡ് ചാനൽ ഉടമ ശ്രീമാൻ ജസീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ജസീർ താങ്കൾക്ക് പറയാം നിങ്ങൾ എന്ത് വർത്താനം പറഞ്ഞാസ് ബൈ പേക്കൂത്തുന്നത് പറയാൻ പാടുണ്ട എന്ത് പേക്കൂത്താന്ന് ന്യൂ ജനറേഷൻ പെരുന്നാളിൽ കാണിക്കുന്നത് നിങ്ങൾ തോന്നിയിട്ടുള്ളത് ഒരിക്കലും ആ പറഞ്ഞത് ശരിയായിട്ടില്ല കേട്ടാ എന്താ വെച്ചാൽ പുതിയ പെരുന്നാൾ എന്ന് പറഞ്ഞ പുതിയ ജനറേഷൻ്റെ പെരുന്നാൾ എന്താ പ്രശ്നമുള്ളത് പുതിയ പെരുന്നാളിന് പുതിയ പെരുന്നാളിൽ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന അതേ രീതിയിൽ തന്നെയാണ് പക്ഷേ അതിൽ എനിക്ക് മാറ്റം തോന്നി ന്യൂ ജനറേഷനിലെ പെരുന്നാളിൽ എനിക്ക് മാറ്റം തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അവർ എല്ലാ പെരുന്നാൾ പൈസ കിട്ടുന്ന പൈസ പോലും കളക്ട് ചെയ്തിട്ട് അവർ ചാരിറ്റി ചെയ്യുന്നു പഴയ പെരുന്നാൾ നിങ്ങളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അവരവരെ ഫാമിലിയിലേക്ക് പോകും എന്നിട്ട് അവിടുന്ന് പൈസ വാങ്ങും കറങ്ങും ഫുഡ് അടിക്കും വീട്ടിൽ വന്ന് കിടന്നുറങ്ങും പക്ഷെ ഇന്നത്തെ ദേശത്തിൽ എത്ര എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്ത എനിക്ക് തീരെ ഇഷ്ടമില്ല ആ പേക്കൂത്ത് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചത് എനിക്ക് വളരെയധികം മോശമായിട്ട് എനിക്ക് തോന്നിയത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കേട്ടാ നിങ്ങൾ എന്താ ചെയ്യുക നിങ്ങളെ കുറച്ച് എന്താ പറയുക എനിക്ക് മനസ്സിലാക്കണം ഇന്നത്തെ ജനറേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കൊറോണൻ്റെ സമയത്ത് പോലും ഏറ്റവും കൂടുതൽ സഹായിച്ചത് ന്യൂ ജനറേഷൻ കുട്ടികളാണ് അവർ പൈസ ഒക്കെ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ടി സഹായിച്ചു പിന്നെ നിങ്ങൾ വേറൊരു കാര്യം പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പിന്നെ ന്യൂ ജനറേഷൻ എല്ലാവരും അങ്ങനെ ഒരു പേക്കൂത്താണ് ഉണ്ട് അത് പഴയ കാലഘട്ടത്തിൽ ഉണ്ട് എല്ലാവിധ സ്വഭാവങ്ങളുള്ള പഴയ കാലഘട്ടത്തിലുണ്ടായിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ അങ്ങനെ അങ്ങനെ പറഞ്ഞേ ഇപ്പോഴത്തെ ജനറേഷൻ നല്ല വശമുണ്ട് മോശം വശമുണ്ട് അതുപോലെ അത് പഴയതും ഉണ്ടായിട്ടുണ്ട് അടിച്ചാ എന്താ പറയാ ഒരു കുറ്റം പറയല് പറ്റൂല നിങ്ങൾ പറഞ്ഞല്ല പേക്കൂത്താണ് പ്രസ്താവന താങ്കളുടെ ശ്രദ്ധയിലും പെട്ടുകാണുമല്ലോ എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കി കാണുന്നത് ഇതിനോട് താങ്കൾ യോജിക്കുന്നു പെരുന്നാൾ എന്ന് പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലത്തെ പെരുന്നാളിന്റെ ഓർമ്മകൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത് കുട്ടിക്കാലത്ത് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ രാവിലെ കുളിച്ച് അവർക്ക് എല്ലാവർക്കും തന്നെ പുതിയ ഡ്രസ്സ് ഉണ്ടാവും സെലിബ്രേഷൻ അല്ലേ അപ്പൊ പുതിയ ഡ്രസ്സ് എല്ലാവർക്കും ഉണ്ടാവും അപ്പം അതൊക്കെ ധരിച്ചിട്ട് എല്ലാവരെയും അത് കാണിക്കാനുള്ള ഒരു ധൃതിയിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക പിന്നെ പെരുന്നാളിന്റെ സവിശേഷത എന്താന്ന് പറഞ്ഞാൽ നമുക്ക് മാസം കാണുക എന്ന് പറയും അതായത് മാസപ്പിറവി അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് പൂക്കളൊക്കെ പറിക്കുകയും ഒരു നല്ല വലിയൊരു പൂക്കളം തീർക്കുകയും പെരുന്നാളിനാണോ പൂക്കച്ചവടം നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പെരുന്നാളിനെ കുറിച്ചല്ലേ അതെ ഞാന് പെരുന്നാളിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോ പൂക്കളൊക്കെ തീർത്ത് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മള് മുതിർന്ന വീട്ടിലെ മുതിർന്ന ആൾക്കാര് രാവിലെ മുതലേ സദ്യക്കുള്ള കാര്യങ്ങളുമായിട്ട് അവർ അതിന്റെ തരത്തിലായിരിക്കും സദ്യയുടെ കാര്യം പറയുമ്പോൾ ആ സദ്യയിലെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്ന ആ ഒരു ആ സമയത്തുള്ള ഒരു സ്മെല്ലും കാര്യങ്ങളും ഇപ്പോഴും നമുക്ക് അത് ഓർമ്മയിൽ നിന്ന് പോവില്ല സദ്യയുടെ കാര്യം പറയുമ്പോൾ അറിയാലോ പായസം പായസത്തിന്റെ ടേസ്റ്റൊക്കെ ഇപ്പോഴും നമുക്ക് ആ പായസം എന്ന് പറയുമ്പോൾ ആ പെരുന്നാൾ കാലത്തെ ആ ഒരു പായസത്തിന്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു പായസത്തിന്റെ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പെരുന്നാൾ കാലത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഗെയിംസുകളുണ്ട് അതാണ് പറയാനുള്ളത് കൂടുതലായിട്ട് അതായത് കുട്ടികള് പെരുന്നാൾ കാലത്ത് ഏർപ്പെടുന്ന തുമ്പിതുള്ളല് അങ്ങനെയുള്ള ആ കബീർ ഇല്യാസ് ജനപ്രീതി നേടിയ ഒരു യൂട്യൂബർ ഒക്കെ ആയിരിക്കാം അല്ലെ നമുക്കെല്ലാവർക്കും അറിയാം ഇല്യാസ് എന്ന് പറയുന്നത് ടെക് റെക്കോർഡിന്റെ ഉടമയാണ് ടെക് റെക്കോർഡ് എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു ജനപ്രീതി നേടിയ ഒരു ചാനൽ തന്നെയാണ് ഈ ചാനലിന്റെ ഉടമ എന്ന രീതിയിൽ ഇല്യാസ് നമ്മളിൽ എത്തിക്കുന്ന വീഡിയോസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല ഇല്യാസിന്റെ ഈ പ്രസ്താവന
വായി തോന്നിയത് കോതക്കപ്പാട്ട് എന്ന പോലെ ഇല്യാസ് വായി തോന്നിയത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരിക്കലും പറ്റില്ല. ന്യൂ ജനറേഷന് മൊത്തത്തിൽ അവഹേളിക്കുന്ന രീതിയിലാണ് ഇല്യാസിന്റെ ഈ പ്രസ്താവന ഞാൻ നോക്കിക്കാണുന്നത്. ഇല്യാസ് ന്യൂ ജനറേഷന്റെ പെരുന്നാൾ ആഘോഷത്തെ പേക്കൂത്ത് എന്നാണ് വിളിച്ചത്. എനിക്ക് ഇല്യാസോട് പറയാനുള്ളത്, വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതെവിടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ഒരു നല്ല ധാരണ വേണം. മലയാളികൾ മൊത്തത്തിൽ താങ്കളെയും താങ്കളുടെ ചാനലും ഏറ്റെടുത്തത് താങ്കളുടെ നല്ല നല്ല വീഡിയോസുകളും കാര്യങ്ങളും കണ്ടുകൊണ്ടാണ്. അപ്പം അത്തരം ഒരു ചാനൽ ഉടമയിൽ നിന്നും വരേണ്ട വാക്കുകളല്ല ഇല്യാസിൽ നിന്ന് വന്നത്. അങ്ങേയറ്റം ഖേദകരമാണ് ആ പ്രസ്താവന. അതുകൊണ്ട് ഇല്യാസിന് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, താങ്കൾ ആ പ്രസ്താവന പിൻവലിക്കണം. പെരുന്നാള് ന്യൂ ജനറേഷൻ ആയാലും ഓൾഡ് ജനറേഷൻ ആയാലും എല്ലാവരും ആഘോഷിക്കുന്നത് അതിന്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. അപ്പം അതിന് നിങ്ങൾ ഇങ്ങനെ ഇപ്പോഴത്തെ പെരുന്നാള് പണ്ടത്തെ പെരുന്നാള് എന്നൊക്കെ ആ ഒരു വേർതിരിച്ച് കണ്ട് അതിനെ ഒരു വിവാദമാക്കി മാറ്റാതെ നിങ്ങളുടെ ആ പ്രസ്താവന മിസ്റ്റർ ഹാരിസ്, സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇടപെട്ടാണ്. ശ്രീമതി നവാൽ, ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് ആച്ചുച്ചു ഹോമിൽ നിന്ന് ജസീറ നമ്മോടൊപ്പം ചേരുന്നു. ജസീറ, കേൾക്കാമോ? പറഞ്ഞോളൂ. അതെ അതെ. ഇത് ഇപ്പോ പഴയതാണേലും പുതിയതാണേലും അത് ആഘോഷിക്കുന്ന മനുഷ്യ ഹൃദയങ്ങളിലാണ് മാറ്റം വരേണ്ടത്. കാലത്തിന്റെ മാറ്റം അനുസരിച്ച് അറിവില്ലായ്മ കൊണ്ട് അതിന്റെ പവിത്രതയ്ക്ക് കുറച്ച് കൈമോശം വന്നിട്ടുണ്ട്. ഈ ഒരു മഹാമാരി കാലത്ത് ഒരല്പം സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ ഈ ഒരു പെരുന്നാൾ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും. ജസീറ, താങ്കൾ പറയുന്നത് വ്യക്തമാണ്. നവാൽ, താങ്കൾക്ക് പ്രതികരിച്ചു തുടങ്ങാം. പെരുന്നാളിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറയാൻ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ തന്നെയാണ് ഓർമ്മയിലോട്ട് ഓടിയെത്തുന്നത്. ഇവിടെയൊക്കെ പെരുന്നാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെരുന്നാളിനെക്കാളും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ട് കിട്ടുന്ന 4 ദിവസത്തെ അവധിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെരുന്നാളിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിന് തന്നെയാണ്. പിന്നെ പണ്ട് നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പെമ്പിളേർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ മൈലാഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെമ്പിള്ളേരെല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോ വീടുകളിൽ പോയിട്ട് മൈലാഞ്ചി ഇലയെല്ലാം പറിച്ച് അരച്ചാണ് കൈകളിൽ അതിട്ടുകൊണ്ടിരുന്നത്. അതും നമ്മൾ അരകല്ലിൽ അരച്ചിട്ടാണ് ഇട്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ മൈലാഞ്ചിയുടെ ചോപ്പൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കോൺ മൈലാഞ്ചിക്കൊന്നും ഇല്ല കേട്ടോ. പിന്നെ പെരുന്നാളിനെ പറ്റിയിട്ട് പറയുമ്പോൾ എനിക്ക് അടുത്ത ഓർമ്മ വരുന്നൊരു കാര്യം പെരുന്നാപ്പടിയാണ്. കാശ് കിട്ടണമെന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പോക്കറ്റ് മണി തീരെ വീട്ടിൽ നിന്ന് കിട്ടൂല. അപ്പോൾ ഈ ഇതുപോലെ പെരുന്നാളിന് വരണം, രണ്ട് പെരുന്നാൾ വരുമ്പം ആ കിട്ടുന്ന പെരുന്നാപ്പടിയാണ് നമ്മുടെ ഒരു പോക്കറ്റ് മണി എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ആ പൈസയിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ പിള്ളേർക്ക് തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരമായിരുന്നു, ആർക്കാ കൂടുതൽ കിട്ടിയത് എനിക്കാണോ നിനക്കാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ലൊരു പെരുന്നാക്കാലമായിരുന്നു. ആ കാലങ്ങളൊക്കെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയിൽ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പം നമ്മുടെ പിള്ളേർക്കൊന്നും സത്യം പറഞ്ഞാൽ ആ ഒരു ഇതൊന്നും ഇല്ല. തമിഴ്നാട്ടിൽ നിന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ട്രീറ്റ്സ് ആൻഡ് വ്ലോഗ്സ് ബൈ നസീഹ നമ്മോടൊപ്പം ചേരുന്നു. നസീഹ, ഹായ്, നീ എപ്പോ വന്നീങ്ക? എന്നെ പണിയിട്ട് പാത്രത്തിൽ ഇരിക്കീങ്ക്ലാ? ഈദ്ഗാഹ സൂപ്പറാണ് പായസം റെഡി പണിയിട്ട് ഇരിക്കേ. അവനങ്ങ അന്ത കാലം എന്ത കാലം அந்த காலம் மாறினானே இந்த காலம் மாறினானே எல்லா காலத்திலையும் நம்ம சந்தோஷமாக உற்றார் உறவினரோட சேர்ந்து செலிப்ரேட் பண்ணுறதுன்னு நல்ல ஒரு ஈத் பெருமாளாக இருக்கும். அதுவும் இந்த மாதிரி பாயாசம்லாம் செஞ்சு எல்லாரும் சேர்ந்து சாப்பிட்டு செலிப்ரேட் பண்ண ஓஹோன்னு இருக்கும் இல்லையா? ஸோ நீங்களும் இந்த ஈத் பெருமாளுக்கு உங்கள் ஃப்ரெண்ட்ஸ் அண்ட் ஃபேமிலியோட சந்தோஷமாக செலிப்ரேட் பண்ணுங்கள், ஒற்றுமையாக செலிப்ரேட் பண்ணுங்கள். உங்கள் எல்லாத்துக்கும் என்னோட ஈத் பெருமாள் நல்வாழ்த்துக்கள். ஈத் முபாரக். ரொம்ப நன்றி ശ്രീമതി നസീഹா. ശ്രീമതി ശ്രീജ, താങ്കളുടെ അവസരമാണ്. ഞാൻ എന്തൊക്കെയാണ് ഇത് പറയുന്നത്? പേക്കൂത്ത് എന്നുള്ള വാക്കുകൾ ഉച്ചരിക്കേണ്ട കാര്യം എന്താണ്? ഇന്നത്തെ തലമുറയിൽ എന്താണ് കുറ്റം കണ്ടുപിടിക്കുന്നത്? നമ്മൾ കാണിച്ചു കൊടുത്ത വഴിയാണ് അവർ സഞ്ചരിക്കുന്നത്. അപ്പൊ അവരെ നമ്മളാണ് നിർവഹിച്ചു കൊണ്ടുവരേണ്ടത്. ഓക്കെ, അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. നമ്മളാണ് അവിടെ കുറ്റക്കാരാകുന്നത്. അപ്പൊ നമ്മളല്ലേ എന്താ അവരുടെ തലമുറയെ വഷളാക്കിയത്,
ഓക്കെ ഓക്കെ ശ്രീജ, അവർ ലൈഫ് ശ്രീജ ആയിരുന്നു. അവരുടെ അഭിപ്രായം വളരെ വ്യക്തമായി തന്നെ അവർ അറിയിച്ചു. ആയിഷൂസ് ഡയറി നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പൊ എന്താ ആഘോഷങ്ങളാണുള്ളതല്ലേ, പണ്ടത്തെ പെരുന്നാളിന്റെ പ്രൗഢിയൊക്കെ ഇപ്പൊ എവിടെയെങ്കിലും കാണാൻ കഴിയും? പണ്ട് എന്റെ തറവാട്ടിലൊക്കെ ഞങ്ങൾ എല്ലാവരും തലേ ദിവസം തന്നെ ഒത്തുകൂടുമായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് മൈലാഞ്ചി ചുറ്റിയിരുന്നത്. എല്ലാവരും ഒരുമിച്ചായിരുന്നു ഭക്ഷണമൊക്കെ പാകം ചെയ്തിരുന്നത്. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇപ്പോന്ന് വെച്ചാൽ എല്ലാവർക്കും ബിസി ലൈഫ്, ആർക്കും ഒന്നിനും സമയമില്ല, അങ്ങനെയൊക്കെയല്ലേ. പണ്ടത്തെ പഴയ ആഘോഷങ്ങളുടെ ആ സന്തോഷങ്ങളും ആ ഓർമ്മകളും ഒക്കെ ഇനിയും തിരിച്ചു വരും. വളരെ മനോഹരമായിട്ട് തന്നെ ആയിഷൂസ് ഡയറി എന്ന ചാനൽ ഉടമ ശ്രീമതി മുർഷിദ അത് നമ്മോട് അവരുടെ അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞു. നമുക്ക് ഖത്തർ മല്ലു വ്ലോഗ്സിലെ ഷംനാഥിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഷംനാഥ്, അതിപ്പോ എന്താ പറയാ, പഴയ പെരുന്നാളാണ് പുതിയ പെരുന്നാൾ? ഞങ്ങളുടെ അഭിപ്രായത്തിൽ പഴയതാണല്ലേ കേട്ടോ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ പുതിയ പെരുന്നാളാണ്, ഇപ്പോഴത്തെ ഒരു കാലത്തെ പെരുന്നാളാണ് ഏറ്റവും നല്ലത്. പുതിയ പെരുന്നാളല്ലേ, അതെന്താ പുതിയ പെരുന്നാള്? പുതിയ പെരുന്നാൾ പഴയതാണ് നല്ലത്. എനിക്ക് ഞാൻ എന്റെ അഭിപ്രായത്തിൽ പഴയ പെരുന്നാൾ നല്ലത്, അത്രയ്ക്ക് മാത്രം ഓർമ്മകളുണ്ട് നമുക്ക് പഴയ പെരുന്നാളിന്. പുതിയ പെരുന്നാൾ തെറ്റിപ്പോയതാ? അല്ല, അതെങ്ങനെ പറയാൻ മനസ്സിലാവും? എനിക്ക് പുതിയ പെരുന്നാൾ ഇഷ്ടമാണെന്ന് തോന്നി. പഴയ പെരുന്നാളാണ് നല്ലത്, എന്റെ അഭിപ്രായത്തിൽ പഴയ പെരുന്നാളാണ് നല്ലത്. പുതിയ പെരുന്നാളാണ് നല്ലത് ഇപ്പോഴത്തെ ഒരു കാലത്ത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് പണ്ടത്തെ കാലത്ത് എന്ത് പെരുന്നാളോ ഇപ്പോഴത്തെ പെരുന്നാളാണ് ഏറ്റവും നല്ല പെരുന്നാൾ. പഴയ പെരുന്നാളാണ് നല്ലത്, അത് ഉറപ്പാ. ഇക്കാട അഭിപ്രായത്തില് പുതിയ, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ കാലത്തൊരു പെരുന്നാള് അതാണ്. പണ്ട് കാലത്ത് എന്താണ് ഒന്നുമില്ല, കൊച്ചിലെ വെറുതെ വീട്ടിലിരിക്കുക, അതൊക്കെ തന്നെയായിരുന്നു. ഇപ്പോഴത്തെ കാലത്തെ പെരുന്നാളാണ് സമയപരിമിതിയുണ്ട്. നമുക്ക് ചർച്ച തീർക്കാനുള്ള സമയമായി. അവസാനം തളർന്നു പോയി, ഉറങ്ങിക്കോട്ടെ. ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിക്കും ആ ഭക്തിക്കും അർപ്പണബോധത്തിനും വിശ്വാസത്തിനും അനുസരിച്ചാണ് അത് കാലാകാലങ്ങളിൽ ചെയ്തു വരേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാകും. എന്നിരുന്നു തന്നെ പൊതുവായിട്ട് ഒരു കാലത്തും എന്തൊരു മാറ്റമുണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ഭക്തിക്ക് അനുസരിച്ചാണ് ആ കാലികമായിരിക്കുന്ന മാറ്റങ്ങൾ കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു. എനിക്കിതിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. പെരുന്നാളിനെ പുതിയ പെരുന്നാളെന്നോ പഴയ പെരുന്നാളെന്നോ വേർതിരിച്ച് കാണാതിരിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, ഇത് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. അതുപോലെ ഇലിയാസിനോട് മേലിൽ ഇത്തരം പ്രസ്താവനകൾ ഇനി താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് എന്നും ഈ അവസരത്തിൽ ഞാൻ ക്ഷമിക്കണം. സമയപരിമിതിയുണ്ട്, ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരുടെയും അഭിപ്രായ പ്രകാരം തന്നെ പഴയ പെരുന്നാൾ പുതിയ പെരുന്നാൾ എന്ന ഒരു വേർതിരിവിൻ്റെ ആവശ്യമില്ല. അത് ആഘോഷിക്കുന്ന മനസ്സുകളിലാണ് മാറ്റം വരേണ്ടത്. പഴയ ആളുകൾ പഴയ രീതിയിലും പുതിയ ആളുകൾ പുതിയ രീതിയിലും ആഘോഷിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നത് തന്നെ തെറ്റാണ് എന്നാണ് ഇവിടെ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സമയമാണിത്. ടി വി കാണുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക, അങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നമുക്കിത്. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക. ഒപ്പം എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് അവറിൽ നിന്ന് തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. വാണ്ടഡ് ടൈം ബൈ കബീർ കുനത്തിൽ.